ശാസ്താംകോട്ടയിൽ ഭാര്യയെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പ്രതി ഷിഹാബിനെ പ്രേരിപ്പിച്ചത് അപകർഷബോധം. രണ്ടാം വിവാഹമായിരുന്നെങ്കിലും ഭാര്യ കറുത്തതായത് വലിയ കുറ്റമായാണ് ഷിഹാബ് കണ്ടിരുന്നത്. നിറത്തിന്റെ പേരിൽ ഷെറീജയെ ഷിഹാബ് നിരന്തരം പരിഹസിച്ചതായും ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചില്ല എന്നുമാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. 50 പവൻ സ്വർണവും ശ്രീധരൻ നൽകിയാണ് ഷെജീറയെ ഷിഹാബ് വിവാഹം കഴിച്ചത്. എന്നാൽ ഷെജീറ കറുത്തതായത് പതിയെ ഷിഹാബിൽ അപകർഷബോധമുണ്ടാക്കി. ഒരു തവണ വിവാഹമോചനം നടത്തിയതിനാൽ വീണ്ടും വന്ന് വേർപെടുന്നത് നാണക്കേടാകുമെന്ന തോന്നലാണ് ഷെജീറയെ കൊലപ്പെടുത്തണമെന്ന തീരുമാനത്തിലേക്ക് ഷിഹാബ് എത്തുന്നത്. ഇതിനായി സംഭവ ദിവസം വൈകുന്നേരം കരിമീൻ വാങ്ങാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഷെജീറയെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള കല്ലട കല്ലുമുട്ടിൽ കടവിൽ കൊണ്ടുപോയി. മീനില്ല എന്നറിഞ്ഞിട്ടും തലവേദന അഭിനയിച്ച് വീട്ടിൽ പോകാതെ നിന്ന ഷിഹാബ് ആളൊഴിഞ്ഞ് തക്കം നോക്കി തൊട്ടടുത്തുള്ള ബോട്ട് ജെട്ടിയിലേക്ക് പോവുകയും ഷെജീറയെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. വെള്ളത്തിൽ കിടന്ന ഷെജീറ നിലവിളിച്ചിട്ടും ഇയാൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല. ആദ്യം എന്തോ വീണു എന്ന് പിന്നീട് ആരോ വീണു എന്നുമാണ് ഷിഹാബ് ഓടിക്കൂടിയ നാട്ടുകാരോട് പറഞ്ഞത്. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും ഫോൺ വിളിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. വെള്ളത്തിൽ നിന്ന് ഷെജീറയെ രക്ഷപ്പെടുത്തിയെങ്കിലും കൃത്രിമ ശ്വാസം കൊടുക്കാനും ഷിഹാബ് സമ്മതിച്ചില്ല. പിന്നീട് ഷെജീറയെ അഡ്മിറ്റ് ചെയ്ത് അതേ ആശുപത്രിയിൽ ഇയാളും അസ്വസ്ഥത അഭിനയിച്ചു കിടന്നു. ഷിഹാബിന്റെ പ്രവൃത്തിയിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ ഷെജീറയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംശയം പ്രകടിപ്പിച്ചു. മകളുടെ മരണത്തിൽ ദുരൂഹത കാട്ടി പിതാവ് നൽകിയ പരാതിയിലാണ് കേസ് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നതും പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നതും. ദൃശാക്ഷികളും നേരിട്ടുള്ള തെളിവുകളും ഇല്ലാത്തത് കേസിൽ അന്വേഷണം വേഗിപ്പിച്ചിരുന്നു. എന്നാൽ 8 വർഷങ്ങൾക്കിപ്പുറം ക്രൈംബ്രാഞ്ച് ഷിഹാബിനെ അറസ്റ്റ് ചെയ്തു.